വൈപ്പിൻകരയിലെ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദൈവാലയത്തിൽ 2024 ജനുവരി 5 വെള്ളിയാഴ്ച നടത്തപ്പെടുന്ന 25-ാമത് ഊട്ടുതിരുനാളിനൊരുക്കമായി ഇടുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം വികാരി ഫാദർ മേരിദാസ് കോച്ചേരി നിർവഹിച്ചു. ജനറൽ കൺവീനർ ഫിലിപ്പ് കൊമരപ്പിള്ളി, പന്തൽ കമ്മിറ്റി കൺവീനർ വിജു പാടത്തുപറമ്പിൽ, ഇടവക കൈക്കാരന്മാരായ ജോസ് ആശാരിപ്പറമ്പിൽ, ബേബിച്ചൻ കല്ലറക്കൽ, സെബി പുത്തൻപുരയ്ക്കൽ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി എഡിസൺ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. മാനാട്ടുപറമ്പ് തിരുഹൃദയനാഥന്റെ ദേവാലയത്തിൽ ഈശോയുടെ ഊട്ടുതിരുനാളിന്റെ 25-ാമത് വാർഷികമാണ് ആഘോഷിക്കുക. കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് തിരുഹൃദയനാഥന്റെ ഊട്ടുതിരുനാള് നമ്മൾ സമംഗളം വളരെ ഒരു ആഘോഷമായിട്ടും അതിനേക്കാളും ഉപരി ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ അനേകായിരങ്ങൾ ഇവിടെ വന്ന് പങ്കെടുക്കുകയായിരുന്നു. 25-ാമത്തെ വർഷത്തെ ഈ ഒരു ഊട്ടുതിരുനാളിന് തീർച്ചയായിട്ടും അതിനേതായിട്ടൊരു പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ 24 വർഷങ്ങളിലും ദൈവം തിരുഹൃദയനാഥനിലൂടെ നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുവാനും ഈശോയ്ക്ക് നന്ദി പറയുവാനുമുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് ഈ വരുന്ന ഊട്ടുതിരുനാള് എന്നുള്ളതാണ്. ഹൃദയമായിട്ട് ഈ ഊട്ടുതിരുനാളിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങാം. അതോടനുബന്ധമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുക. ജനുവരി മാസം ആദ്യത്തെ വെള്ളിയാഴ്ച 5-ാം തീയതിയാണ് ഈ വർഷം നമ്മൾ ഊട്ടുതിരുനാള് ആഘോഷിക്കുന്നത്. ഊട്ടുതിരുനാളിന് മുഖ്യകാർമികനായിട്ട് ഇപ്രാവശ്യം വരുന്നത് ആലപ്പുഴയിലെ മദ്രാപുരിയത്തെയായിട്ടുള്ള ജെയിംസ് ആനാപറമ്പിൽ പിതാവാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ വർഷവും ഊട്ടുതിരുനാളിന് ശേഷം വരുന്ന ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ, അതായത് ജനുവരി 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വൈപ്പിൻ ബൈബിൾ കൺവെൻഷനും നമ്മൾ നടത്തുന്നുണ്ട്. ഈ വർഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ധ്യാനമാണ് നമ്മൾ നടത്തുക. അതേമായിട്ട് 25-ാമത് ജൂബിലി ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ വർഷം ധ്യാനത്തിനൊക്കെ നേതൃത്വം നൽകുന്നത് താബോർ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേലച്ചനും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളുമാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഏറ്റവും സന്തോഷത്തോടുകൂടെ 25-ാമത് ഈ ജൂബിലി ഊട്ടുതിരുനാൾ ആഘോഷങ്ങളിലേക്കും തുടർന്നുള്ള ബൈബിൾ കൺവെൻഷനിലേക്കും സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ ഊട്ടുതിരുനാളോട് അനുബന്ധമായിട്ടുള്ള പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കുകയായിരുന്നു. എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇതാണ് യഥാർത്ഥത്തിലൊരു തുടക്കം തന്നെ. ഊട്ടുതിരുനാളിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങൾക്കുമുള്ളൊരു തുടക്കത്തിൻ്റെ ദിനം കൂടിയാണ് ഇന്ന് ദിനം. ഇന്നു മുതൽ നമ്മൾ ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. കൂടുതൽ നല്ല പ്രാർത്ഥനയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഒരുക്കത്തോടുകൂടെ ഊട്ടുതിരുനാളിന് വേണ്ടി ഒരുങ്ങാനായിട്ട് നമ്മൾ എല്ലാവരും